നമസ്കാരം. പുതുപ്പള്ളി നാളെ മനസ്സു തുറക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഒരു ദിശയിൽ ഒരു നേതാവിനു വേണ്ടി മാത്രം സഞ്ചരിച്ച ദൂരത്തിന്റെ പേരുകൂടിയാണ് പുതുപ്പള്ളി. ആ കോട്ടയുടെ കാവലാൾ മാറുമോ, അതോ കോട്ടയുടെ താക്കോൽ പിൻഗാമിക്ക് കൈമാറുമോ? കൊടുമ്പിരിക്കൊണ്ട പ്രചാരണ ചൂട് അടങ്ങി. നിശബ്ദ പ്രചാരണത്തിന്റെ ദിനവും കടന്നുപോയി. പുതുപ്പള്ളി ഉള്ളിലൊളിപ്പിച്ചിരിക്കുന്ന മഹാരഹസ്യം എന്താകുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജനവിധിയുടെ രൂപവും ഭാവവും എന്താകുമെന്നാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. പുതുപ്പള്ളിയിൽ ഉറപ്പിച്ച ദാര്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിപിഎമ്മിൽ നിന്നും കെ അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ബി ആർ എം ഷഫീർ, ബി ജെ പിയിൽ നിന്ന് ഇ കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ബി ആർ എം ഷഫീർ, ഏകപക്ഷീയമായിരിക്കും ജനവിധി എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കന്മാരിൽ നിന്നെല്ലാം ഉണ്ടായി നിങ്ങളുടെ ഭാഗത്തെ. അതിൽ ഈ അവസാന മണിക്കൂറിലും ഉറപ്പിച്ചു നിൽക്കുകയാണോ? പുതുപ്പള്ളിയിൽ ഇപ്പോൾ 2 തരത്തിലുള്ള തരംഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ തരംഗം 53 കൊല്ലക്കാലം പുതുപ്പള്ളിയിലെ മനസ്സാക്ഷിയിലെയും സാധാരണക്കാരുടെയും ഹൃദയങ്ങളിൽ കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും നിക്ഷേപം ചൊരിഞ്ഞ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നായകനോടുള്ള അടങ്ങാത്ത നന്ദിയുടെ അവസാനത്തെ കയ്യൊപ്പായി തീരും പുതുപ്പള്ളിയിലെ ഒന്നാമത്തെ തരംഗം. രണ്ടാമത്തെ തരംഗം കഴിഞ്ഞ 7 കൊല്ലമായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ഭരണം കൊണ്ട് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കച്ചവടക്കാർക്കും ചെറുകിട കർഷകർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചതിനെതിരായിട്ടുള്ള ഒരു വമ്പിച്ച ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അഥവാ ഭരണവിരുദ്ധ തരംഗം. ഈ 2 തരംഗങ്ങളിലൂടെ പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ നേരിട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടിപിടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ അനിൽകുമാർ, അപ്പോൾ സഹതാപ തരംഗം മാത്രമല്ല നിങ്ങൾ മറുപടി പറയേണ്ട ഒരു തരംഗം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇരട്ടി ആഘാത ശേഷി ജനവിധിക്ക് വരാനിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. നേതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോഴല്ല, അവരുടെ കാലശേഷമാണ് ഞങ്ങൾക്ക് ശക്തി കൂടുക എന്നുള്ള വാദമൊക്കെ എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണ്, അസംബന്ധമാണ് എന്ന കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് പ്രത്യാശയായി പ്രതീക്ഷയായി എന്തെങ്കിലും ഒരു കാര്യം കോൺഗ്രസ്സുകാർ നാട്ടി പറഞ്ഞിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിൽ നാളെ രാവിലെ വണ്ടി പിടിച്ച് വോട്ട് ചെയ്യാൻ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരും? ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് മനുഷ്യന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രദേശത്തിനെന്ത് മാറ്റം വരും? ഒരു നാടിനെന്ത് മാറ്റം വരും? സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരും? ഞങ്ങളതൊക്കെയാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് എന്തെന്ന് ചോദിക്കുമ്പോഴാണ് 53 കൊല്ലമായി കാര്യമായ ഒരു മാറ്റവുമില്ലാത്ത പുതുപ്പള്ളിയാണ് എന്ന് ഐകണ്ഠ്യേന എല്ലാവരും സമ്മതിക്കുന്നത്. അതിൽ മൃഗീയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന കാര്യത്തിൽ മൃഗീയ ഭൂരിപക്ഷമാണ്. പുതുപ്പള്ളിയിൽ വികസനമുണ്ട് എന്ന് ആ നാട്ടിലേക്ക് പോയ ഒരു മാധ്യമവും നാട്ടിൽ പറഞ്ഞില്ല. അന്തസ്സായ ഭൂരിപക്ഷം നേടി ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അജണ്ടയ്ക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. പുതുപ്പള്ളിക്ക് വികസനം വേണോ? നാട് ഓടുമ്പോൾ നടുവേ ഓടണോ? ഈ കേരളം ഇന്ന് കാണുന്ന വഴികളിലൂടെ സഞ്ചരിക്കണമോ? അതിന് നിങ്ങൾ 2.5 കൊല്ലമേ ഉള്ളൂ. അത്യാവശ്യം നിങ്ങളുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ദീർഘകാലം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള താല്പര്യങ്ങളോ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു 2.5 കൊല്ലക്കാലം 3ാം തവണ മത്സരിക്കുന്നൊരു ചെറുപ്പക്കാരൻ ജെയ്സി തോമസിന് ഒരവസരം കൊടുത്താൽ മന്ത്രിമാരെല്ലാം മുഖ്യമന്ത്രി അടക്കം വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പാലായിൽ ചെയ്ത പോലെ അരുവിക്കര നടത്തിയ മാറ്റം പോലെ വലിയ മാറ്റം ഉണ്ടാക്കും. അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ശ്രീ കെ അനിൽകുമാർ, പ്രതിപക്ഷ എംഎൽഎ ആയാലും ഭരണപക്ഷ എംഎൽഎ ആയാലും അതിന്റെ അടിസ്ഥാനത്തിൽ വികസനത്തിൽ ഒരു വിവേചനം, അതാണോ ഈ സർക്കാരിന്റെ സമീപനം? അങ്ങനെയെങ്കിൽ പുതുപ്പള്ളിയിൽ നിങ്ങളെ ജനങ്ങൾ ശിക്ഷിച്ചാൽ നിങ്ങൾ അവരെ തിരിച്ച് ശിക്ഷിക്കും. അങ്ങനെ ഒരു പ്രതികാര നടപടിയുടെ അവസരമല്ല ഇത്. അങ്ങനെ വിവേചനം ഇല്ല എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾ പുതുപ്പള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവതരിപ്പിച്ചത്?
ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലമുണ്ട്, 2016 വരെ. ആ 2016 ശേഷമുള്ള 7 കൊല്ലങ്ങളിൽ ഞങ്ങൾ അവിടെ വരുത്തിയ സ്കൂളുകളിലെ മാറ്റം, ആശുപത്രികളിലെ മാറ്റം, ഞങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയ മറ്റ് കെട്ടിട നിർമ്മാണങ്ങളിലെ മാറ്റം, അത് ഈ നാട്ടിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ പോലെ അധികായനായ ഒരു നേതാവ് ഉണ്ടായപ്പോൾ ഒരു തരത്തിലുള്ള വിവേചനവും ഈ കാര്യത്തിൽ പുലർത്തിയിട്ടില്ല നിങ്ങളെങ്കിൽ, നിങ്ങൾ ആ വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പെന്താണ്? അവർക്ക് ഒരു വൈകാരിക തലമുണ്ട്, ആ വൈകാരിക തലം അവർക്ക് പ്രകടിപ്പിക്കാം. ഒപ്പം നിങ്ങൾ പറയുന്ന വികസനം അത് മറ്റൊരു വഴിയിൽ തന്നെ ഉറപ്പാക്കപ്പെടും. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിയോഗിയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ മുഖാമുഖം നിൽക്കുമ്പോൾ അത്തരമൊരു ആ ജനതയെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കുന്ന ഒരു ഉപദ്രവകരമായ അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടിയില്ലെങ്കിൽ ചാണ്ടിയുമ്മൻ എന്ന ഒരു എന്താ ഒരു പുതുമുഖം വരുമ്പോൾ നിങ്ങളത് കാട്ടില്ല? അവിടെ തെറ്റിപ്പോയി. ഞങ്ങൾ 140 സീറ്റിൽ 99 സീറ്റ് ജയിച്ചുകൊണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പം ഇവിടുത്തെ പ്രതിപക്ഷം പറയുകയാണ് ഞങ്ങൾ ഈ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടും, ഞങ്ങൾ നിങ്ങളുടെ ആർദ്രം മിഷൻ വേണ്ട, കേരള സർക്കാരിൻ്റെ വികസന പദ്ധതികൾ വേണ്ട, കെ ഫോൺ ഇവിടെ വേണ്ട, ഇതെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട BR.M. ഷഫീർ എന്താ പറഞ്ഞത്? കാരുണ്യത്തിൻ്റെ നിറകുടം എന്നൊക്കെ പറയുമ്പോൾ പുതുപ്പള്ളിയിൽ സ്കൂള് പൂട്ടുന്ന കാര്യത്തിൽ ആരോടായിരുന്നു കാരുണ്യം? ഇവിടെ ആശുപത്രികൾ വികസിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, UDFൻ്റെ കാലത്ത് ആരോടായിരുന്നു കാരുണ്യം? പാവപ്പെട്ടവനോട് അല്പം കാരുണ്യമുണ്ട്, പാവപ്പെട്ടവൻ പോകുന്ന ആശുപത്രി നന്നാക്കണ്ടേ? പാവപ്പെട്ടവനോട് കാരുണ്യമുണ്ട്, പാവപ്പെട്ടവൻ പോകുന്ന സ്കൂള് നന്നാക്കണ്ടേ? UDFൻ്റെ ഭരണകാലത്ത് 18 മാസമായിരുന്നു കുടിശ്ശിക 600 രൂപ, അതിൽ ആകെ 100 രൂപ UDF കൂട്ടിയിട്ടുള്ളൂ, 600 രൂപ പെൻഷൻ. ഞങ്ങളത് 1600 ആക്കിയിട്ട് 32,000 വീട്ടുകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാരുണ്യമാർക്കാണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ പുതുപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തേക്കാൾ കൂടുതൽ പണം പിണറായി വിജയൻ്റെ കാലത്ത് മുഖ്യമന്ത്രി നിലയ്ക്ക് പിണറായിയുടെ ദുരിതാശ്വാസ നിധി നിന്ന് കൊടുത്തു. ഞങ്ങളതിന് കണക്കുമായിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് തെളിയുന്ന കാര്യം എന്താണ്? ഒരു വിവേചനവും ഇല്ല. പക്ഷേ കേരള സർക്കാരിൻ്റെ വികസന നയങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പുതുപ്പള്ളി വന്നാൽ അത് കൂടുതൽ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാവും. ശരി, ഞാൻ അങ്ങനെയിലേക്ക് വരാം. മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ BR.M. ഷഫീർ, ആദ്യത്തെ രൂക്ഷമായ വിമർശനത്തിനുള്ള മറുപടി. ഒരു നേതാവ് മരിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ശക്തി അനുഭവിക്കാൻ കഴിയുന്നത് എന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ശ്രീ അൽകുമാർ പറഞ്ഞു. പിന്നെ രണ്ടാമത് ഈ വികസനവും. അല്ല, ഒന്നാമത്തെ കാര്യം, ബഹുമാനായ ശ്രീ അൽകുമാർ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ആളുകൾ പോകുന്നില്ല. ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ആളുകൾ പോകാത്ത ആളുകൾ മരിച്ചുപോയ മുഖ്യമന്ത്രിയുടെ കബറിടം തിരക്കി പോകുന്നുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയെ കാണാനാകുന്നില്ലെങ്കിൽ പ്രഭുസഭകൾക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതന്മാർക്കും മാത്രമായി പ്രതിഷ്ഠിക്കപ്പെടുന്ന വിഗ്രഹമായി മുഖ്യമന്ത്രി മാറുമ്പോൾ സാധാരണക്കാരും പാവപ്പെട്ടവരും ഇന്നും അപേക്ഷയുമായി മരിച്ചുപോകുന്ന മുഖ്യമന്ത്രിയുടെ കബറിടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടതും തിരുത്തേണ്ടതും നിങ്ങളുടെ മുഖ്യമന്ത്രിയാ. എന്തിനാണ് സാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? നേരത്തെ നിങ്ങൾ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, CHC കൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ്, ഭരണം നിങ്ങളുടെ കയ്യിലാണ്. സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പഞ്ചായത്തിന്റെ കീഴിലാണ്, ഭൂരിപക്ഷ പഞ്ചായത്തുകളും നിങ്ങളുടെ കയ്യിലാണ്. ജില്ലാ ആശുപത്രികൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്, ഭരണം നിങ്ങളുടെ കയ്യിലാണ്. ഇതുപോലെ തന്നെ സംസ്ഥാന ഹൈവേകൾ നിങ്ങളുടെ കയ്യിലാണ്. അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മറുപടി പറയേണ്ടി വരും എന്നുള്ള നഗ്ന സത്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകണ്ട. രണ്ടാമത്തെ കാര്യം സാർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ പുതുപ്പള്ളിയിലെ പാവപ്പെട്ട ജനത, അവർ ആശ്രയിക്കുന്ന KSRTC യെ തകർക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ മുഖ്യമന്ത്രി 1 മണിക്കൂർ ചെലവിട്ടുകൊണ്ട് ഒരു രാജാവിനെ പോലെ ഹെലികോപ്റ്ററിൽ പറന്നു നടക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ 90 ലക്ഷം വെച്ച് മണിക്കൂറിന് ചെലവഴിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹാചക്രവർത്തി. ഈ ദൂർത്ത് ഞങ്ങൾ കേരളത്തിലെ പുതുപ്പള്ളിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു പാവപ്പെട്ടവന് നിക്ഷേപം സ്വീകരിക്കുന്ന സഹകരണ ബാങ്കുകൾ CPMന്റെ കറവ പശുവായി മാറുന്നതും, കരിവണ്ണൂരില് ആദ്യ കാലഘട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു തേഞ്ഞ ചെരുപ്പും ഒരു 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 കരമ്പേനടിച്ച ഉടുപ്പുമായിട്ട് വടക്കാഞ്ചേരിയിൽ വന്ന നിങ്ങളുടെ നേതാവ് 32 കോടിയിൽ പരം രൂപയുടെ ആരോപണത്തിന് വിധേയനായി റെയ്ഡ് നടക്കപ്പെടുന്ന കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ കരിവണ്ണൂർ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്.
നിങ്ങൾക്ക് എന്തിനാണ് സാർ വോട്ട് ചെയ്യേണ്ടത്? റബ്ബറിന് 150 രൂപ വിലസ്ഥിരതയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം പുതുപ്പള്ളിയാണ്. 150 രൂപ ഉണ്ടായിരുന്ന വിലസ്ഥിരത ഫണ്ട് 1 രൂപ കൂട്ടി ദാ റബ്ബർ കർഷകർക്ക് ഞങ്ങൾ 150 എന്നുള്ളത് 175 വിലസ്ഥിരത വർദ്ധിപ്പിച്ചു എന്ന് പുതുപ്പള്ളിയിലെ കർഷകരോട് പറയാത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണോ? 16,000 പരം SC വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പുതുപ്പള്ളി. അവിടുത്തെ കോളനികളിലെ പാവപ്പെട്ടവന്റെ SC വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ ആനുകളും സ്കോളർഷിപ്പുകളും 1.5 കൊല്ലമായില്ലേ സാർ നിങ്ങൾ നൽകിയിട്ട്? നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണോ? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറതിവിട്ടുകയാണ്. സപ്ലൈകോകൾ പലയിടത്തും ഔട്ട്ലെറ്റുകൾ തുറക്കുന്നില്ല. ശരി ശരി, അങ്ങനെ ഒരു അങ്ങനെ അല്ലല്ലോ, അങ്ങനെ അക്കമിട്ട് പോയാൽ ഒരുപാട് നേരം എടുക്കും. എന്തായാലും അങ്ങ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിന് ശ്രീ അനിൽകുമാർ ആദ്യം മറുപടി പറയട്ടെ, എനിക്ക് അതിനുശേഷം മറ്റു അതിഥികളിലേക്ക് പോകണം. ശ്രീ അനിൽകുമാർ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ അപ്പോ ഒരു ഭാഗത്ത് വിലക്കയറ്റം, മറുഭാഗത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല, ബിസിനസ്സുകൾ തകരുന്നു, പണമില്ല, സാധാരണക്കാരൻ നട്ടലൊടിയതു, അവിടെയാണ് നിങ്ങൾക്കെതിരായി ജനങ്ങൾ വിലയിരുത്തുന്നത്. ഒരു കാര്യം കൂടി പറയുകയാണ്, എന്നാൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, ഞങ്ങളുടെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കരിമണൽ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന് മാസപ്പടി വരുന്നതിന്റെ വിശദീകരണം ചോദിച്ചിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ 6 പൊതുയോഗങ്ങളിലും മറുപടിയില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രി നടത്തിയ 1 പത്രസമ്മേളനത്തിൽ 1 പൊതുയോഗത്തിലും മറുപടിയില്ല. 200 ദിവസമായി നിങ്ങളുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല. ഇതെല്ലാം ഞങ്ങളോട് ചർച്ച ചെയ്യും. വികസനമാണോ? ചർച്ച ചെയ്യും. പാവപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന കോക്ലിയർ ഇംപ്ലാന്റേഷനിലെ 400 പരം കുട്ടികൾക്ക് അവരുടെ യന്ത്രം മാറ്റിവെക്കാനുള്ള ധനസഹായം കൊടുക്കാത്തത് കാരണം അവർ ശബ്ദമില്ലാത്ത ലോകത്തിലേക്ക് പോകുമ്പോൾ അതും ചർച്ച ചെയ്യപ്പെടും. പിന്നെ നിങ്ങൾ പറഞ്ഞു കാരുണ്യത്തിന്റെ ചില കാര്യങ്ങൾ. സാർ, കാരുണ്യ ലോട്ടറി വിറ്റ് പാവങ്ങളെ സഹായിച്ച ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന കാരുണ്യ പദ്ധതിയിൽ 200 കോടി രൂപ കൊടുക്കാതെ ആശുപത്രികൾ കാരുണ്യ ബലവൻ സ്കീം അവസാനിപ്പിച്ചത് ഞങ്ങൾ ചർച്ച ചെയ്യും സാർ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ട നടന്നത് മണിപ്പൂരിലാണ്. അതിന്റെ നേതൃത്വം കൊടുത്ത BJP. മണിപ്പൂരിൽ വംശഹത്യയുടെ രാഷ്ട്രീയം BJP അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്തെന്താ? തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് ബിഷപ്പ് ഹൗസിനകത്ത് നിന്ന് പുറത്തിറങ്ങാത്ത നെറ്റോ തിരുമേനിക്കെതിരായി 4 വധശ്രമ കേസുകൾ അദാനിക്ക് വേണ്ടി വിഴിഞ്ഞെടുത്തവർ നിങ്ങളാണ്. മുതലപ്പുഴയിൽ പാവപ്പെട്ട ലാറ്റിൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പാവം ബിഷപ്പിനെതിരായി ഷൈൻ ജയലിന് കേട്ടോ എന്ന് പറഞ്ഞ നിങ്ങളുടെ മന്ത്രിയാണ്. ചർച്ച ചെയ്യും സാർ. മണിപ്പൂരിൽ BJP ആണെങ്കിൽ ഇവിടെ വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും ബിഷപ്പുമാരെ ആക്രമിച്ചത് നിങ്ങളാണെന്നുള്ള രാഷ്ട്രീയ സത്യം പുതുപ്പള്ളി വിധി എടുത്തടത്തും. ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി ശ്രീ അനിൽകുമാർ, കൊണ്ടേയിരിക്കും. മറുപടിയില്ലാതെ വരും നിങ്ങൾക്ക്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുഖ്യമന്ത്രി വിമാനത്തെ കയറിയിട്ടില്ല, അല്ലെങ്കിൽ ഹെലികോപ്റ്ററെ കയറിയിട്ടില്ല, പക്ഷേ ചിലവ് 1,32,00,000 രൂപയാണ്. അത്രയും വിമാനയാത്ര പിണറായി വിജയൻ ഇതേവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിമാനയാത്രയുടെ ഹെലികോപ്റ്ററിൻ്റെ കിട്ടുക കൈയിരിക്കട്ടെ. പിന്നെ കാരുണ്യ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നെന്താ സംഭവിച്ചത്? നിങ്ങളാ കാരുണ്യ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തോ? നിങ്ങളാ കാരുണ്യ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ള ചികിത്സ കിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാർ വെളിപ്പെടുത്തി. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ആ വെളിപ്പെടുത്തുകാരെ ശരിയാണെന്ന് അച്ചുവമ്പൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. നാടകമേ ഉലകം. അതിന്റെ ഫുൾ വീഡിയോ വേറെ ഉണ്ട്, അതിന്റെ കുറച്ചേ ഹാജരാക്കിയുള്ളൂ എന്നുള്ളതാണ് അച്ചുവമ്പന്റെ ശബ്ദം കേൾക്കണത്. അതുകൊണ്ട് കാരുണ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാഹ ശൃംഖങ്ങളാണ്, അവിടുന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെ തെറ്റായി പെരുമാറിയെന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ AC മൊയ്തീനെ പറഞ്ഞല്ലോ, എന്താ 32 കോടി? ഏതെങ്കിലും ഒരു ചാനലുകാരൻ കള്ള എഴുതി വെച്ചാൽ ആ കള്ള എഴുതി വെച്ച് ഛർദ്ദിക്കുന്നവരായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ മാറും. അതാണ് 32 കോടി. BR ഷഫീർ നാളെ രാവിലെ അങ്ങോട്ട് വന്നേരെ ആ അദ്ദേഹത്തിൻ്റെ 32 കോടി ഷഫീറിനൊക്കെ തന്നേക്കാം. കുടിച്ചോ? നിങ്ങൾ പറഞ്ഞ 32 കോടി നിങ്ങൾക്ക് എഴുതി തന്നേക്കാം. സുധാകരനെ വിട്ടേര്. അങ്ങനെയെങ്കിലും അയാൾ BJP പോകാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രസിഡന്റ് കോൺഗ്രസ് തന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരു 32 കോടി ആ മൊയ്തീന് കിട്ടിയ 32 കോടി അങ്ങോട്ട് തന്നേക്കാം. എന്തെല്ലാം വിഡ്ഢിത്തരമാണ് നിങ്ങൾ വല്ലവരും പറഞ്ഞുകിട്ട് ഈ ചർച്ചയിലും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഷബീറെ, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് പറയേണ്ടത്. ആ നിലപാടിനകത്ത് ഇവിടെ എന്തോ പറഞ്ഞു, എന്താണ് മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ കാണാൻ അവസരമില്ല. ഏത് മുഖ്യമന്ത്രിയാണ് കാണാത്തത്? സഖാവ് പിണറായി വിജയൻ കണ്ടില്ലേ? ഞങ്ങൾ മുഖ്യമന്ത്രി എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ വന്ന്
അവതാരത്തിന് കാത്തു നിൽക്കേണ്ട അങ്ങനെ ഒരു മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ. നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യം കിട്ടണ ജഗതി കിലുക്ക സിനിമ വരുന്ന പോലെ സ്ട്രെച്ചറെ കയറി വരണം. ഞങ്ങൾക്ക് അങ്ങനെ അവസ്ഥ ഇല്ല. എക്സ്റേ നോക്കിക്കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ് എത്ര രൂപ കൊടുക്കണമെന്ന്. അങ്ങനെയാണോ ഒരു ഭരണനിർവഹണം? ഗുഡ് ഗവർണൻസ് അങ്ങനെയാണോ? വില്ലയാപ്പ് ചെയ്യേണ്ട പണിയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതാണ് കേരളത്തിൽ സിസ്റ്റം ഉണ്ടാക്കി. ഒരു എം എൽ എ ആപ്പീസ് പോലും പുതുപ്പള്ളിയില്ല, ഒരു എം എൽ എ ആപ്പീസ് പോലും പുതുപ്പള്ളിയില്ല. ഞങ്ങൾ പറയുന്നത് 8-ാം തീയതി സഖാവ് ജെയ്സി തോമസ് ജയിക്കും. ഞങ്ങൾ എന്താണോ സിസ്റ്റം ഈ ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കുന്നത്, ആ ജനാധിപത്യത്തിൽ എല്ലാ പൗരന്മാർക്കും അന്തസ്സായി ഇടപെടാൻ കഴിയുന്ന സിസ്റ്റം ഉണ്ടാക്കും. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ആ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ പുതുപ്പള്ളിക്ക് എന്ത് വികസനം വേണമെന്ന് ഇവിടുത്തെ മനുഷ്യർക്ക് ആഗ്രഹമുണ്ട് പറയാൻ. അത് കേൾക്കാനിടമുണ്ടാവും. അതനുസരിച്ചുള്ള വികസനത്തിന് നാടിനെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾ സർക്കാർ പ്രവർത്തിക്കും. അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന റബ്ബറിൻ്റെ വിലയാണല്ലോ. ഈ റബ്ബറിൻ്റെ വില എന്ന് പറയുന്ന തീരുമാനിക്കപ്പെട്ട അന്താരാഷ്ട്ര മാർക്കറ്റിലല്ലേ ആസിയൻ കരാറിൽ പോയി ഒപ്പിട്ട് കൊടുത്തിട്ടില്ലേ? അതിൽ ഒപ്പുവെച്ച കാലത്ത് ആരാ അങ്ങ് മന്ത്രിയായിരുന്നത്? എ കെ ആന്റണി. നിങ്ങളുടെ എ കെ ആന്റണി മന്ത്രിയായിരുന്നു. വീണ്ടും പ്രവർത്തക സമിതിയിൽ എടുത്തിട്ടുണ്ടല്ലോ. ആന്റണി മകനെ ഇപ്പോൾ ബി ജെ പിക്ക് കൊടുത്തിരിക്കുകയാണ്. ചില ആളുകൾ നേർച്ച കൊടുക്കും, മകനെ നേർച്ച കൊടുക്കും. ആന്റണി താൻ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ കരാറുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മകനെ നേർച്ച കൊടുത്തിരിക്കുക ബി ജെ പിയിലേക്ക്. അങ്ങനെ സ്വന്തം മക്കളെ ബി ജെ പിക്ക് നേർച്ച കൊടുക്കുന്ന കോൺഗ്രസ്സുകാരുടെ വികൃത മുഖമാണ്, മക്കൾ രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസ്സുകാരുടെ വികൃത മുഖമാണ് പുതുപ്പള്ളിയിലെ മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ സഹതാപം പറയുമ്പോൾ ജനങ്ങൾക്ക് സഹതാപം വികസനത്തെ ഓർച്ചാണ്. ഇത്രയും ഗതികെട്ട വികസനമില്ലാത്തൊരു മണ്ണ്, ആ മണ്ണിനെ മാറ്റാൻ ഒരവസരം. ഇടതുപക്ഷനാവത്തോട് ചോദിക്കുന്നത് 2.5 കൊല്ലേ ഉള്ളൂ, മഹാകാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഈ 2.5 കൊല്ലം ബഹുമാനപ്പെട്ട ബി ആർ എം പറഞ്ഞ പോലെ മറ്റ് സ്ഥലങ്ങളെല്ലാം ഞങ്ങളാണ് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഞങ്ങളാണ്, 2.5 കൊല്ലമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളാണ്, 2.5 കൊല്ലമായിട്ട് ഗ്രാമപഞ്ചായത്ത് ഞങ്ങളാണ്. ഞങ്ങൾ കുറേ കാര്യം ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ജെയ്സി തോമസ് ഒരു എം എൽ എ ആയിട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് വല്ലാത്ത വേഗം കിട്ടും. ബഹുമാനപ്പെട്ട എം പി രാജേഷ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഇനിയുള്ള കാലം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന എം എൽ എ തരുമോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ എൽ ഡി എഫിനെ വിജയിപ്പിക്കുമെന്ന് നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ശ്രീ ഇ കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ ബി ജെ പിയും നാളെ ജനവിധിയെ നേരിടുകയാണ്. ആ മണ്ഡലത്തിലെ ഒരു 3 കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പുകളുടെ കഥയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശയ്ക്കും നിരാശയ്ക്കും വകയുണ്ട്. വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയില്ല സത്യസന്ധമായി പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു 12% വരെ ഉയർന്നിട്ടുണ്ട് അവിടെ. ആ മണ്ഡലത്തിൽ നിങ്ങളുടെ വോട്ട് ശതമാനം 5.7 കൂപ്പുകുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റോൾ എന്താണ് നാളെ? വേണു, നമസ്കാരം. 2 പാർട്ടികൾക്കും 2 തവണ അവസരം കൊടുത്ത ശേഷമാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം സമയം വേണു അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഭാരതീയ ജനതാ പാർട്ടി വളരെ ഗൗരവത്തോടുകൂടിയാണ് പുതുപ്പള്ളി ഇലക്ഷനെ കണ്ടിട്ടുള്ളത് എന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളവർക്കും അവിടെ നിരീക്ഷിച്ചിട്ടുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാനത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയാണ്. പരീക്ഷ എഴുതുന്നത് പാസ്സാവാൻ വേണ്ടിയിട്ടാണ്, ഓടുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 പാർട്ടികളും ഇടതുപക്ഷവും വലതുപക്ഷവും 2 പേരുടെയും അവകാശവാദങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ കേട്ടു. സത്യത്തിൽ ഇതുപോലൊരു നാടകം കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന സമയത്ത് ഷഫീർ, നിങ്ങളുടെ നേതാക്കന്മാർ അവിടെ സീതാറാം യെച്ചൂരിയുടെ കൂടെ 5 നക്ഷത്ര ഹോട്ടലിൽ കോഴി സൂപ്പ്, ചിക്കൻ സൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുക, ഗ്രാൻഡ് ഹ്യാട്ട് എന്ന് പറയുന്ന 5-സ്റ്റാർ ഹോട്ടലിൽ നിങ്ങളുടെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ ആ സഖ്യം അവിടെ യോഗം കൂടുകയും യെച്ചൂരിയും ഡി രാജയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ കെ സി വേണുഗോപാലും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ആളുകളെ മുഴുവൻ മണ്ടന്മാരാക്കി നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നമുക്ക് ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഓർമ്മ വരികയാണ്, ഡൽഹിയിൽ താലികെട്ടാണ്, പുതുപ്പള്ളിയിൽ പാലുകാച്ചൽ.
അവിടെ താലികെട്ട്, ഇവിടെ പാലുകാച്ചല്, പാലുകാച്ചല് താലികെട്ടൽ. ഇവിടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിരി പിടിച്ച് തല്ലുകൂടുന്ന സമയത്ത് അവിടെ കെട്ടിപ്പിടിച്ച് മറിയണ ഷഫീർ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ച് ഡൽഹിയിലും മുംബൈയിലും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ പരസ്പരം ഈ പറയുന്ന പോരടിക്ക്, എന്നിട്ട് എന്താ ചർച്ച? എന്താ വികസനത്തിന്റെ? നാളെ പുതുപ്പള്ളിയിൽ മാത്രമല്ലല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലെ? വിവിധ സംസ്ഥാനങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉദാഹരണം എടുത്താൽ ബംഗാളിലും യു പിയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ യു പിയിലെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ, അവിടെ എസ് പിയുടെ എം എൽ എ ആയിരുന്നയാൾ നിങ്ങളുടെ കയ്യിലേക്ക് മാറി, എന്നിട്ട് നിങ്ങളുടെ ആളായി ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ മറ്റൊന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൊതുശത്രുവിനെതിരെ ഒരു സെക്കൻഡ് രാഷ്ട്രീയമായ ഐക്യനിര ഉണ്ടാക്കുക എന്നത്. അതിലാണോ തെളിഞ്ഞ രാഷ്ട്രീയമുള്ളത്? അതിലാണോ തെളിഞ്ഞ രാഷ്ട്രീയമുള്ളത്? അതോ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, പലതരത്തിലുള്ള വ്യാമോഹങ്ങൾ നൽകി അടർത്തിയെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിലേക്ക് നിർബന്ധിതമാക്കുന്ന സാഹചര്യമോ? ഏതാണ് തെളിഞ്ഞ രാഷ്ട്രീയം? തെളിഞ്ഞ രാഷ്ട്രീയം ഭാരതീയ ജനതാ പാർട്ടിയുടെ. കാരണം അദ്ദേഹം എസ് പിയുടെ അംഗത്വം രാജിവെച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. അതൊക്കെ നിഷ്കളങ്കമാണോ? ഇവിടെ പുതുപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾ അപ്പുറം തമിഴ്നാട്ടിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ്, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഇവർ ഒരുമിച്ചാണ് ഇവർ മത്സരിക്കുന്നത്. അപ്പൊ പുതുപ്പള്ളിയിൽ മാത്രം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചളിവാരി എറിയേണ്ട, പരസ്പരം ചളിവാരി എറിയേണ്ട? ഇന്ത്യ മുന്നണിയുടെ, അല്ല, ഇന്ത്യ മുന്നണിയുടെ സവിശേഷതയായി അവർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. ഇപ്പൊ കേരളത്തിൽ, അതുപോലെ തന്നെ പഞ്ചാബിൽ സാധ്യമല്ല ഇത്തരം സഖ്യങ്ങൾ. സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ മുന്നണിയിൽ തന്നെ, ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ തന്നെ കൂടെ നിൽക്കുന്ന ആളുകൾക്കെതിരെ തന്നെ മത്സരിക്കേണ്ട സാഹചര്യം. എന്നൊക്കെ ഉദാഹരണത്തിന് പശ്ചിമബംഗാൾ. എന്നാൽ 440 സീറ്റുകളിൽ ഒരു പൊതുധാരണയോടെ ബി ജെ പിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുക, ഈ വൈവിധ്യം തന്നെ, ആ വൈവിധ്യത്തിൻ്റെ സത്ത ചോരാതെ പറയുകയാണ് 440 ഇടത്ത് ബി ജെ പിയെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്. വേണു, 440 ഇടം പോയി 44 ഇടത്ത് പോലും ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നതെന്ന് എഴുതി വെച്ചോളൂ. ഒരു ലോഗോ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തർക്കം നിൽക്കുന്ന ഇന്ത്യ മുന്നണി, ലോഗോ ഏത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയുടെ സാധനം അവർ നിൽക്കട്ടെ എന്ന് പറഞ്ഞത്, ഇപ്പം ഞങ്ങൾ തീരുമാനിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. എന്നിട്ടാണോ ഇവർ ഈ പറയുന്ന ഈ 440 ഇടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്? മമതാ ബാനർജി എന്തിനാണ് ഇറങ്ങിപ്പോയത്? വേണു, മനസ്സിലാക്കണം, എന്തിനാ മമതാ ബാനർജി ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഒരു ലോഗോ പ്രകാശിപ്പിക്കുന്നതിന് തർക്കം തീരാത്ത മുന്നണിയാണ് നിങ്ങൾ പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ 440 സ്ഥലത്ത് അവർ ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നമുക്ക് കാണാം. അത് വരണല്ലേ ഉള്ളൂ, നാളത്തെ കാര്യം ഒന്ന് കഴിയട്ടെ. അപ്പൊ ഡൽഹിയിൽ താലി കെട്ടും, ഇവിടെ ഈ പാലുകാച്ചിലും ഒക്കെ ജനം കാണുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇന്ന് ഞാൻ 2012 പോവുകയാണ്. വേണു, 2012 നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ പോയത് എവിടേക്കാ? ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനാണ് പോയത്. സമാനമായ സംഭവമല്ലേ ഇന്ന് നടന്നിട്ടുള്ളത്? തോമസ് ഐസക് എഴുതിയ ലേഖനം ഇന്ന് ചിന്ത പുറത്തു വിട്ടിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭരണയന്ത്രം തുരുമ്പിച്ചു. അനിൽകുമാർ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഭരണയന്ത്രം തുരുമ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ തുരുമ്പിച്ചു, ഇനി പഴയ ഇരുമ്പിന്റെ വിലയുള്ളൂ എന്ന് ബി ജെ പി അല്ല പറയുന്നത്, നിങ്ങളുടെ പാർട്ടി നേതാവായിട്ടുള്ള തോമസ് ഐസക്കാണ് പറയുന്നത്. പിണറായി വിജയൻ തുരുമ്പിച്ചു, നിങ്ങളുടെ സർക്കാർ തുരുമ്പിച്ചു കഴിഞ്ഞു, ഇനി പാട്ട വിലയ്ക്ക് വിൽക്കാമെന്നുള്ളത്. എന്നിട്ട് ചർച്ച എന്താ? വികസനത്തിന്റെ ചർച്ച, വികസനത്തിന്റെ ചർച്ചയാണ് പറയുന്നത്. സി പി എം പറയുന്നു 53 വർഷം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത്. കോൺഗ്രസ് പറയുന്നു 7 വർഷമായി സി പി എം അല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്നത്, ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് കോൺഗ്രസും പറയുന്നു. സത്യത്തിൽ രണ്ടുപേരും പറയുന്നത് സത്യമാണ്. അവിടെ പുതുപ്പള്ളിയിൽ വേണ്ട വികസനം എത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ വികസനം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, 100% നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് അടുത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. വികസനമല്ലേ?
ഒരു മാസം 25 ലക്ഷം രൂപ കൊടുത്ത് 20 ദിവസം പറക്കാൻ സാധിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഉടനെ വരുന്നുണ്ട്. ജനങ്ങൾക്ക് വലിയ ഉപകാരമാകും അത്. 35 ലക്ഷം രൂപ മുടക്കിയിട്ട് പുതിയ ഒരു കറുപ്പ് കിയ കാർ വാങ്ങിച്ചു. ജനങ്ങൾക്ക് വളരെ, പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരമാവും. ആ കാർ വാങ്ങിക്കുന്നതിന് 6 മാസം മുമ്പാണ് 10 കറുപ്പ് ഇന്നോവ കാർ വാങ്ങിച്ചത്. ഈ കഴിഞ്ഞ 2011 മുതൽ 2018 വരെ UDFും ഭരിച്ചിരുന്ന കാലത്ത് ഏതാണ്ട് 45 ഇന്നോവ കാറാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനം. ദൂർത്തല്ലേ നടക്കുന്നത്? ഇടതനായാലും വലുതായാലും സാധാരണക്കാരന് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതല്ലേ വസ്തുത? പുതുപ്പള്ളിയിൽ നിങ്ങൾ ആരെയും, പുതുപ്പള്ളിയിലെ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയാണ് സത്യത്തിൽ. നിങ്ങൾ സത്യത്തിൽ എന്തിനാണ് ഈ രണ്ടുപേരും മത്സരിക്കുന്നത്? ചിന്താ ജെറോമൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന 9 ലക്ഷം രൂപ മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് 1 ലക്ഷം രൂപ ശമ്പളം, 2018 മുതൽ 1 ലക്ഷം രൂപ ശമ്പളം ചിന്താ ജെറോമന്. ഡൽഹിയിൽ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്, പ്രൊഫസർ തോമസ്, KV തോമസ്. എന്താ കാരണം? ഇവിടെ പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും അറിയില്ലേ? ഒരാൾക്ക് 1 ലക്ഷം രൂപ വെച്ചിട്ട് ഈ പറയുന്ന പൈസയ്ക്ക് ഉണ്ടെങ്കിൽ സത്യത്തിൽ ശരി, ഈ കൃഷ്ണദാസ് അങ്ങയുടെ വിമർശനം ഈ നാട്ടിലെ ശരി, അതിന്റെ മറ്റ് അതിഥികൾ മറുപടി പറയട്ടെ. അങ്ങ് പറഞ്ഞ അങ്ങക്ക് പറയേണ്ട സമയവും കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആദ്യ ഇടവേളയിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ UDF ക്യാമ്പ് കരുതുകയാണ് അവിടെ സഹതാപ തരംഗമുണ്ട്, അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ സാമുദായിക സമവാക്യങ്ങൾ CPMനും LDFനും അനുകൂലമല്ല, മറുവശത്തുമുണ്ട് അവകാശവാദം, ഈ വികസനത്തിൽ ഊന്നു നിന്നുകൊണ്ടുള്ള ഭരണ നേട്ടമുണ്ട്, സംഘടനാ കെട്ടുറപ്പുള്ളതുകൊണ്ട് രാഷ്ട്രീയ വോട്ടുകൾ ശക്തമായി നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്, മാണി കോൺഗ്രസിൻ്റെ സാന്നിധ്യമുണ്ട്, 8-ൽ 6 ഇടത്തെ ഭരണം താഴെത്തട്ടിൽ പ്രയോജനം ചെയ്യും എന്ന നിഗമനമുണ്ട്. അപ്പം ഇതൊക്കെ വരുമ്പോൾ ശക്തമായ നേർക്കുനേർ പോരാട്ടത്തിൻ്റെ സാധ്യത ആണോ അങ്ങ് കാണുന്നത്, അതല്ല ഏകപക്ഷീയമായ ഒരു മുന്നേറ്റമോ? വേണു, നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആ ഒരു നിഷ്പക്ഷതയിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ വേണുവിനും എനിക്കും ഒക്കെ തോന്നുന്ന ഒരു സംഗതി, പൊതുവായി നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയെപ്പോലൊരു അധികായൻ്റെ, ഒരു ജനകീയ മുഖ്യമന്ത്രിയുടെ, പുതുപ്പള്ളിക്കാർ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ വേർപാടിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നു. ആ മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു വൈകാരികത ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ശരി, നമ്മളതിൻ്റെ നേർക്കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ സാക്ഷികളാണ്. സ്വാഭാവികമായിട്ടും പുതുപ്പള്ളിയിലെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ആ ഓർമ്മകൾ തീർച്ചയായും അവരിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ ഹൃദയത്തിലുണ്ടാവും. ഒരുപക്ഷെ അനിൽകുമാർ സൂചിപ്പിക്കുന്നത് പോലെ പാർട്ടിയുടെ കേഡേഴ്സിൻ്റെ ഉള്ളിൽ തികഞ്ഞ പാർട്ടിക്കാരുടെ, ആനകുത്തിയാലും ഇളകാത്ത ആ പാർട്ടിക്കാരുടെ ഉള്ളിൽ ഈ വികാരത്തിനപ്പുറത്ത് അതിനെയൊക്കെ അതിജീവിക്കുന്ന പാർട്ടിക്കൂറുണ്ടാകാം. പക്ഷെ അങ്ങനെ പാർട്ടിക്കൂറുള്ള ആളുകളല്ലല്ലോ പലപ്പോഴും ഒരു നിയോജക മണ്ഡലത്തിൽ കൂടുതൽ. ഇത്തരം വികാരങ്ങളും വിചാരങ്ങളും അതുപോലെ വേർപാടുകളും ഒക്കെ സൃഷ്ടിക്കുന്ന വൈകാരികതയിൽ ഉലയുന്ന മനസ്സിൻ്റെ ഉടമകളാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിൻ്റെ ഈ തീരുമാനത്തെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ നേതാവിൻ്റെ ഹൃദയാലുവായൊരു മനുഷ്യൻ്റെ വേർപാട് അവരെ സ്പർശിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സാധാരണഗതിയിൽ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അതൊരു ഘടകം തന്നെയാണ്. രണ്ടാമത്, എല്ലാവരും പറയുന്ന പോലെ തന്നെ ആദ്യ പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന് അവരുടെ ആ പെർഫോമൻസ് വൈസായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു മികവ് അവകാശപ്പെടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതായത് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഘടകം, ഭരണവിരുദ്ധ വികാരം, ആ വികാരം വളരെ ശക്തമായി തന്നെ ഒരു വിഭാഗത്തിൻ്റെ, വലിയൊരു വിഭാഗത്തിൻ്റെ, അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എടുക്കുന്നു, പാർട്ടിക്കൂറുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഉറച്ച പാർട്ടി വോട്ടർമാരെ ഇതൊന്നും ബാധിക്കില്ലായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തുള്ള സാധാരണ മനുഷ്യർ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്യുക. BR ഷഫീർ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അനിൽകുമാർ അതിൻ്റെ മറുവശം പറഞ്ഞു. ഇതെല്ലാം ഇതിനകത്തെല്ലാം കുറേ സത്യങ്ങളുണ്ട്, കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്, കുറേ മിഥ്യകളുമുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, സാധാരണ സാഹചര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ, ഇതിനു മുമ്പുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ, തൃക്കാക്കരയുടെ അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പുതുപ്പള്ളിയിൽ UDFന് ഒരു എഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് എത്രത്തോളം വലിയ എഡ്ജായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ 60,000-ന്റെയും 40,000-ന്റെയും 50,000-ന്റെയും 30,000-ന്റെയും ഒക്കെ രീതിയിലേക്ക് ഈ വൈകാരികതയും ഈ ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമോ,
അതോ പുതുപ്പള്ളിയുടെ അവികസിതാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്രയും വലിയ സഹതാപ തരംഗത്തെ മറികടക്കാൻ വളരെ ഫലപ്രദമായിട്ട് അവർക്കാകാവുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കാവുന്ന ആ വികസന ചർച്ച സൃഷ്ടിച്ച അനുരണനങ്ങൾ അത് എത്രത്തോളം വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് ചെന്നു, സത്യത്തിൽ എത്രത്തോളം വോട്ടർമാരത് വിശ്വസിച്ചു, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. 53 വർഷക്കാലം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ നേതാവ് പുതുപ്പള്ളി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല എന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെ എത്രത്തോളം ജനങ്ങൾ ഉൾക്കൊള്ളും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും പ്രചരണത്തിൽ ഇരുമുന്നണികളും ഏതാണ്ട് തുല്യശക്തികളായി. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലും ഇടതുമുന്നണി അതിശക്തമായ ഗ്രാസ് റൂട്ട് ലെവൽ പ്രചരണങ്ങൾ എല്ലാ സമയത്തും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന ഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ കാടിളക്കിയുള്ള ഓരോ കല്ലും മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം UDF നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴാദ്യമായിട്ട് പുതുപ്പള്ളിയിൽ UDF അതിൻ്റെ സകല ശക്തിയും സംഘടനാശേഷിയും ഉപയോഗിച്ച് ശരിക്കും ഇളക്കി മറിക്കുന്ന, ഒരു കല്ലും മറിക്കാത്തതായി ബാക്കിയില്ല എന്ന രീതിയിൽ പ്രചരണം സംഘടിപ്പിച്ചു. പറയുന്ന കാര്യം ആത്മവിശ്വാസക്കുറവല്ല, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണെന്ന്. ശ്രീ പൊടി പറ, എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങ് ഈ സഹതാപ തരംഗം അതൊക്കെ മനുഷ്യരെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയായ നിരീക്ഷണം തന്നെയാണ്, ശരിയായ നിരീക്ഷണം തന്നെയാണ്. പക്ഷെ അപ്പോഴും ജനത മുന്നോട്ടാണ് പോകുന്നത് അല്ലേ? പല പല അനുഭവങ്ങൾ ആർജിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അത് നേരിട്ടുള്ള അനുഭവമാകണമെന്നില്ല. അപ്പോൾ അരുവിക്കര നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അല്ലേ? അതുപോലെ തന്നെ പാല നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സഹതാപമൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ പിന്നീട് രാഷ്ട്രീയമായി തന്നെ ചിന്തിക്കുന്നു ആ ജനത. അപ്പോൾ ഇനി പുതുപ്പള്ളിക്കാരാദ്യം വികാരപരമായി ചിന്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവരൊരിക്കൽ രാഷ്ട്രീയമായി ചിന്തിക്കും. അങ്ങനെ ഒരു പിന്നടത്തം എപ്പോഴും വേണമെന്നുണ്ടോ? അതുകൊണ്ട് ഇതൊന്നും തീർപ്പാക്കാൻ കഴിയുന്നല്ലോ. ഒരു വികാരത്തിൻ്റെ മാത്രം ബലത്തിൽ എല്ലാവരും നാളെ അങ്ങ് ഏകോപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു അരാഷ്ട്രീയമായി എന്ന് കരുതാൻ കഴിയുമോ? വേണു, അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ വികസനത്തെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കണ്ണട എന്ന് പറയുന്നത് വലിയ റോഡുകൾ, വലിയ പാലങ്ങൾ, അതുപോലെ തന്നെ വലിയ എടുപ്പുകൾ, ഇങ്ങനെയുള്ള ഈ എന്താ പറയുക, വല്ലാത്തൊരു തരം കോൺക്രീറ്റ് അധിഷ്ഠിത വികസനങ്ങളെയാണ് ടാഞ്ചിബിളായിട്ട് കാണുന്നതിന് മാത്രമാണ് വികസനം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാണാനാണ് നമ്മുടെ ഒരു കാഴ്ച. പക്ഷേ യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ളൊരു വികസനമുണ്ട്. ആ വികസനം കൂടി ഇതിനകത്ത് ആലോചിക്കേണ്ടതുണ്ട്. അതായത് വലിയ വിദ്യാസമ്പന്നർ IT വിപ്ലവത്തിൻ്റെ, അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിപ്ലവത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ വിദ്യാസമ്പന്നരും മൂലധന ശക്തികളും ഒക്കെ വളരെ വലുതാകും. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നുമില്ലാത്ത സാധാരണ കർഷകർ, ചെറുകിട വ്യാപാരികൾ, വിദ്യാസമ്പന്നരല്ലാത്ത തൊഴിലാളികൾ, ഇവരെയൊക്കെ വികസനത്തിൻ്റെ പുറമ്പോക്കിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവരെ കൂടി കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുക, അവർക്ക് കൂടി ഉൾപ്പെട്ട അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ വേദനകളിൽ അവരോടൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ മനസ്സിലെ ആ ഒരു സ്നേഹത്തെ അവർക്ക് അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ? വികസനം എന്ന് അതിനല്ലേ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയത്, അതിനല്ലേ നമ്മൾ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വികസനം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന റോഡും തോടും പാലവും അതുപോലെ തന്നെ തൊഴിൽശാലകളും മാത്രമല്ല, അങ്ങനെ വികസനത്തിൻ്റെ അർത്ഥതലങ്ങളിൽ സംസ്ഥാന തലത്തിൽ വലിയ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വികസനത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് തള്ളപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്കാവശ്യമുള്ള അവരുടെ കുഞ്ഞുങ്ങളുടെ ചികിത്സകളിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ വേദനകളിൽ, യാതനകളിലെല്ലാം അവർക്കൊപ്പം ഉണ്ടെന്നൊരു തോന്നൽ പകർന്നു കൊടുത്ത ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ നേതാവിനെ നമുക്ക് അങ്ങനെ ചുരുക്കി കാണാൻ പറ്റുമോ? ശരി, അതിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടും പരിഗണിക്കേണ്ടി വരും. വികസനത്തെ, വികസനം ഒരു ഇഷ്യൂ ആണ്, പക്ഷെ അതോടൊപ്പം തന്നെ വികാരവും ഒരു ഇഷ്യൂ തന്നെയാണ്. ഉമ്മൻചാണ്ടി നമ്മുടെ സാധാരണ നിർവചനങ്ങൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത്. ശരി, ശ്രീ കെ അനിൽകുമാറുടെ BJP അപ്പുറത്ത് നിൽക്കുന്നു. ശരി ശ്രീ കെ അനിൽകുമാർ BJP പ്രതിനിധിയുടെ വിമർശനത്തിനും പിന്നെ ശ്രീ പൊടിപാറയുടെ നിരീക്ഷണങ്ങൾക്കുള്ള മറുപടി. BJP പ്രതിനിധി പറഞ്ഞപ്പോ വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ വികസനത്തെ കുറിച്ച് ദേശീയപാതയ്ക്ക് പിണറായി സർക്കാർ ചെയ്ത കാര്യത്തിനെ കുറിച്ച് അഭിനന്ദിച്ചത് ആരാ? പ്രധാനമന്ത്രിയും നിതിൻ ഗഡ്കരിയുമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ആരെ അഭിനന്ദിച്ചത്? അതുപോലെ തന്നെ കൂടംകുളം പവർ ഹൈവേ പൂർത്തിയായപ്പോൾ ആരാണ് അഭിനന്ദിക്കപ്പെട്ടത്? കൊച്ചി മെട്രോ പൂർത്തിയാക്കിയതിന് ആർക്കാണ് അഭിനന്ദനം ഏറ്റുവാങ്ങിയത്? കണ്ണൂർ വിമാനത്താവളം പൂർത്തിയാക്കിയതിന് ആർക്കാണ് അഭിനന്ദനം കിട്ടിയത്? ഇപ്പോൾ എരുമേലി വിമാനത്താവളം നിർമ്മിക്കാൻ പോകുന്നു. കിബി വഴിയുള്ള നിരവധി പദ്ധതികൾ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, സ്കൂളുകൾ മാറിയില്ലേ, ആശുപത്രികൾ മാറിയില്ലേ,
ഇതൊക്കെ കൺമുമ്പിൽ കാണാഞ്ഞിട്ട് കണ്ണുമടച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളേതെങ്കിലും കുഴി വീഴും. അതുകൊണ്ട് വികസനം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അന്ധം നടിക്കുകയാണ് ഒട്ടകപ്പക്ഷിയെ പോലെ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പൊടിപാറ, അദ്ദേഹം അതിവൈകാരികതയുടെ ഒരു കൂട്ടിൽ അഭിരമിക്കുകയാണ്. നിങ്ങൾ ഞാൻ ചോദിക്കുന്ന സർക്കാർ ആശുപത്രികളെല്ലാം പൂട്ടിയിട്ടിട്ട് ഏത് പാവങ്ങളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്? യു ഡി എഫ് പാവപ്പെട്ടവൻ പഠിക്കുന്ന സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചിട്ട് ഏത് പാവപ്പെട്ടവനാണ് വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്? ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കെതിരെ യു ഡി എഫിൻ്റെ സർക്കാരുകൾ ചെയ്ത കാര്യം മറന്നുപോയാ? പെൻഷൻകാരെല്ലാം ഇങ്ങനെ ആയുസ് കൂടുതൽ കൊണ്ട് ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവ് കാലിയാകും. ഇവരെല്ലാം ചത്തുപോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഖജനാവ് സമ്പന്നമാകും. ഒരു ധവളപത്രം എഴുതിയത് യു ഡി എഫ് അല്ലേ? അവരോടാണ് വൈകാരികത. ഏത് വൈകാരികത? എന്ത് വൈകാരികത? വെറും 600 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കി കിടന്നവരോട് എന്ത് വൈകാരികത? അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ ഡെലിവർ ചെയ്തത്. ഈ കഴിഞ്ഞ ഓണം ഉണ്ടവർക്ക് എന്ത് വൈകാരികത? ഓണവുമായി ബന്ധപ്പെട്ട് എവിടെയാ പ്രശ്നം ഉണ്ടായത്? 18,000 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് മാറ്റിവെച്ചത്. ആ പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കുമ്പോൾ വൈകാരികത വരുമോ? പിന്നെ വൈകാരികത വരേണ്ടവർക്ക് വരാനുള്ള വിഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹമാണോ പ്രകടിപ്പിക്കുന്നത്? അതെ. അങ്ങനെ പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ അവരുടെ വേദന തുറന്നു പറഞ്ഞു. ആ വേദന തുറന്നു പറഞ്ഞത് സത്യമാണ് എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ചാണ്ടിയുമ്മൻ ലൈവായിട്ട് പറയുമ്പോൾ അതിൽ അവരുടെ സംഭാഷണം, അതിൽ അച്ചുമ്മൻ്റെ സംഭാഷണം നമ്മൾ കേൾക്കുന്നില്ലേ? ആരെങ്കിലും നിഷേധിച്ചോ? തെറ്റാണെന്ന് പറഞ്ഞോ? കോൺഗ്രസ് നേതാവായ പള്ളിക്കത്തോട്ടുള്ള ശ്രീ വിജയൻ്റെ ശബ്ദം നമ്മൾ കേട്ടില്ലേ? എന്ത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്? ആ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നീതി കിട്ടിയിട്ടില്ല എന്ന ബോധ്യം വന്നാൽ അതിനെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി അല്ല മറിച്ച് തള്ളിക്കളയേണ്ടത് ആരെ എന്ന കാര്യത്തിൽ യു ഡി എഫ് ആണ് പ്രതിക്കൂട്ടിൽ. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ന് പൊതുമണ്ഡലത്തിൽ ഞങ്ങൾ ഉയർത്താൻ ശ്രമിച്ചത് വികസനമാണ്, നിങ്ങൾ ഉപയോഗിച്ചത് വൈകാരികതയാണ്. നിങ്ങൾ ഉപയോഗിച്ച ചീട്ട് വൈകാരികതയാണെങ്കിൽ ആ വൈകാരികത നിങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രശ്നങ്ങൾ പൊതുമണ്ഡലത്തിൽ അവർ തന്നെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ വീണ്ടും തന്നെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവതരിപ്പിച്ചതല്ല, അതവിടെ ഉണ്ട്. അപ്പോൾ വൈകാരികത ആർക്കെതിരെയാണ് വേണ്ടത്? ഞങ്ങൾക്കെതിരെയാണോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ശരി, ഒരു കാര്യം കൂടി ശ്രീ കെ എൽ കുമാർ, ഈ ശ്രീ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടിയ കാര്യം ഇവിടെ ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി, എങ്ങനെയൊക്കെയാണ് വികസനങ്ങളുടെ മുന്നോട്ട് പോക്ക് അതിന് അഭിനന്ദനങ്ങൾ കിട്ടിയത് എന്ന്. അവിടെയാണ് ഐസക്കിൻ്റെ ചിന്തയിലെ ലേഖനം അദ്ദേഹം പരാമർശിച്ചത്. ഭരണയന്ത്രം ദുരുമ്പെടുത്തിരിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ്. ഇപ്പോൾ ഈ വികസന ഗാഥ പ്രധാനമായി മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ കരുതിയ ഒരു നേതാവിൽ നിന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഇങ്ങനൊരു വിമർശനം വന്നിരിക്കുന്നത്. അതാർക്കെതിരാകണം? ആ, അവിടെ തെറ്റിപ്പോയി. ഡോക്ടർ തോമസ് ഐസക്കിനെ പാർട്ടിയുടെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ ജോലി ഏൽപ്പിച്ചതെന്നറിയാമോ? പണ്ട് 1994 EMS പറഞ്ഞു, നമ്മൾ ഭൂപരിഷ്കരണം ഉണ്ടാക്കി, വിദ്യാഭ്യാസം ഉണ്ടാക്കി, അധികാര വികേന്ദ്രീകരണം ഉണ്ടാക്കി, കുറേയേറെ കാര്യം ചെയ്തു. ഇനി പുതിയ കേരള വികസനത്തിന് എന്ത് വേണം? IS കുലാത്ത് പറഞ്ഞു കേരള മോഡൽ. EMS പറഞ്ഞു അങ്ങനെ മോഡൽ എന്നൊന്നും പറയണ്ട. ഈ കേരളവുമായി ബന്ധപ്പെട്ട ഇനി എന്ത് വേണമെന്ന ചോദ്യത്തിന് 94 നടന്ന കേരള പഠന കോൺഗ്രസ് കണ്ടെത്തിയ ഉത്തരമാണ് അധികാര വികേന്ദ്രീകരണം, ജനകീയ ആസൂത്രണം, തുടർന്നിങ്ങോട്ട് 4 മിഷനുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ. അതിൻ്റെ അടുത്ത എഡീഷൻ ആരംഭിക്കണമെങ്കിൽ 2025 വീണ്ടും കേരള പഠന കോൺഗ്രസ് വരിക. അത് നടപ്പാക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും പഠന പ്രവർത്തനങ്ങൾ നടത്താൻ ഐസക്കിന് തന്നെ നേതൃത്വം കൊടുത്ത് AKG പഠന ഗവേഷണ കേന്ദ്രം സഖാവ് SRPയും ഐസക്കും ചേർന്ന് കേരളം മുഴുവൻ പരിപാടി നടപ്പാക്കുകയാണ്. അങ്ങനെ നടപ്പാക്കിയ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളുടെ സംഗ്രഹം ഡോക്ടർ തോമസ് ഐസക് ചിന്തയിൽ എഴുതിയത് പാർട്ടി തീരുമാനമാണ്. എന്താ തീരുമാനം എഴുതിയിരിക്കുന്നത്? മന്ത്രിസഭാ പ്രവർത്തനത്തിൻ്റെ കുറവുകളെക്കുറിച്ചല്ല, എന്താണ് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടത്? ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാൻ ഇത് മതിയോ? ഇന്നത്തെ PWD ഇന്നത്തെ നിലയ്ക്ക് നൽകുന്നാൽ മതിയോ? വൻകിട പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ഇന്നത്തെ ഭരണ സംവിധാനത്തിൻ്റെ തടസ്സമെന്ത്? PSC റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥന്മാർ എത്രയോ കൊല്ലക്കാരിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ആ നിലയ്ക്കുള്ള തസ്തികകളാണ്, അത് പുതുക്കി പണിയണ്ടേ? ഇനി ഓരോ മേഖലയിലും കേരളം വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും മന്ത്രിസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണെന്നൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് ലോകത്താണ്? ആ ലേഖനമെങ്കിലും വായിച്ചിട്ട് വർത്തമാനം പറയണം.
ശരി ശരി ആ ചിന്തയുടെ വാരിക ഒന്ന് വായിച്ചിട്ട് വർത്താനം ശരി ശരി എനിക്ക് ബി ആർ എം ഷഫീറിലേക്ക് പോകണം. ശ്രീ ബി ആർ എം ഷഫീർ ഒന്ന് സഹകരിക്കാം, വേഗം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ശ്രീ ബി ആർ എം ഷഫീർ, ഇവിടെ ഈ വീണ്ടും ചികിത്സാ വിവാദവുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളെ പറ്റി ശ്രീ അനിൽകുമാർ പരാമർശിക്കുകയുണ്ടായി, അതേപറ്റിയുള്ള പ്രതികരണം. എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം, പിന്നീട് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ഞാൻ ബി ജെ പിക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് പറയാം. ബി ജെ പിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പരസ്പരം ഐക്യത്തോടെ നിന്നിട്ട് ഞങ്ങളെ എതിർക്കുന്നത്? ശരിയാണ് സാർ, ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ ജനസംഖ്യ 20% അല്ലെങ്കിൽ 20% അടുപ്പിച്ചാണ്. 47% ഉണ്ടായിരുന്ന മണിപ്പൂരിലെ ക്രൈസ്തവർ 20-25 കൊല്ലക്കാലത്തെ കോൺഗ്രസിന്റെ ഭരണമൊന്ന് മാറ്റി ഒരു പ്രാവശ്യം ഒന്ന് ബി ജെ പിയെ വരിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് അവിടെ കാണുന്ന 10,000,000 ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടുള്ള, പള്ളികൾ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു ഒരു വംശഹത്യയുടെ രാഷ്ട്രീയമെന്ന് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ക്രിസ്മസ് കേക്കുമായിട്ട് പോകുമ്പോൾ മണിപ്പൂരിൽ കത്തിയാളുന്ന പള്ളികളും വെടിവെച്ചു കൊല്ലപ്പെട്ട സഹോദരിമാരും വംശഹത്യയുടെ രാഷ്ട്രീയത്തെയും ചെറുക്കാൻ കൽപ്പുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവിടെ ആദ്യമെത്തിയ രാഹുൽ ഗാന്ധി, ശ്രീ കെ സി വേണുഗോപാലിന്റെ കൈയും പിടിച്ചെത്തിയ രാഷ്ട്രീയ പ്രതിരോധം ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബി ജെ പി ഓർക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ അനിൽകുമാർ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനിൽകുമാറും ശ്രീ എം എം മണിയും പ്രസംഗിക്കണേ, ഒരുപാട് പരിപാടികളിൽ ഇവർ പിന്നെ പങ്കെടുക്കണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിൻ്റെ കുടുംബത്തെ അദ്ദേഹം മരിച്ചതിന് ശേഷവും ആക്രമിച്ചതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതും കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിച്ചതും ഇവർ രണ്ടുപേരുമാണ്. അതിൻ്റെ മറുപടി എല്ലാം ചികിത്സയുമായി ബന്ധപ്പെട്ട മറുപടി ഞങ്ങളുടെ നേതാവ് ശ്രീ വി ഡി സതീശൻ സാർ കൃത്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. വാടകയ്ക്കെടുത്ത ഏതെങ്കിലും കോമരങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമുക്ക് തളർത്തിക്കളയാം എന്നൊന്നും ശ്രീ അനിൽകുമാർ താങ്കൾ വിചാരിക്കേണ്ടതില്ല. ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. അനിൽകുമാർ പക്ഷേ കോൺഗ്രസ് പ്രവർത്തകന്റെ പേരടക്കമാണ് പറഞ്ഞത് ശ്രീ ഷഫീർ. സാർ ആരെയാണ് സാർ ഈ കാലത്ത് വാടകയ്ക്കെടുക്കാൻ കഴിയാത്തത്? ഇതേ ആളുകൾ ശ്രീ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെതിരായി തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഒരു വലിയ കാർ പാലസ് മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി, നിങ്ങൾക്കറിയോ കത്തിന്റെ നീളവും വ്യാഗവും വ്യാഖ്യാർത്ഥവും വെഞ്ചാർത്ഥവും എല്ലാം കൂട്ടി ലൈംഗിക അരാജകത്വത്തിലെ ഏറ്റവും മോശം പദപ്രയോഗം ശ്രീ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെതിരായി പടച്ചുവിട്ടവരാണ് അവർ. എന്തും ചെയ്യും, ആരെയും വാടകയ്ക്കെടുക്കും. വാടകയ്ക്കെടുക്കുന്ന കോമാളികളോടൊന്നും ഉത്തരത്തിന് ഞങ്ങളില്ല. അതെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും. ഒരു കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയാം. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞല്ലോ ശ്രീ എ കെ ആന്റണിയുടെ മകനെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു കൊന്നു. 1970s സി എച്ച് കണാരൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മകൻ സി കെ സുരേന്ദ്രൻ കെ എസ് യുവിന്റെ വടകര താലൂക്കിന്റെ പ്രസിഡന്റ്. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സി എച്ച് കണാരന്റെ മകനെ? അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മകനെ സി എച്ച് അദ്ദേഹത്തിന്റെ മകനെ കോൺഗ്രസിന് വാടകയ്ക്ക് തന്നു എന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ സംസ്കാരം നിങ്ങളുടേതാണ്. ഞാനൊന്ന് ചരിത്രത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ആരാണ് സാർ വോട്ട് ചെയ്യേണ്ടത്? പുതുപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവരുടെ 18% കുടിശ്ശികൾ ഇതുവരെയും കൊടുക്കാതെ കൊല്ലാക്കോ ചെയ്യുന്ന, അവരുടെ ശമ്പളം വെട്ടിച്ചുരുക്കുന്ന ഈ സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യോ? നെൽകൃഷിക്കാർ 380 കോടി ഇനിയും കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് പുറത്തുവിടുന്ന കൃഷിക്കാർ നിങ്ങൾ വോട്ട് ചെയ്യോ? നിങ്ങൾക്കറിയോ ബി കോം ജയിക്കാത്തവൻ എം കോമിന് അഡ്മിഷൻ എടുക്കുകയും വ്യാജ രേഖകളിലൂടെയും വ്യാജ കച്ചവടങ്ങളിലൂടെയും എസ് എഫ് ഐയുടെ തൊഴിൽ തട്ടിപ്പുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് തട്ടിപ്പുകളും കണ്ടറിഞ്ഞ പ്രബുദ്ധരായ പാവപ്പെട്ടവന്റെ മക്കൾ, ഏതെങ്കിലും യുവാക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ? സാർ ഇല്ലല്ലോ, ചെയ്യത്തില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞു ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു, എന്താണെന്ന് അറിയോ? ദേ യു ഡി എഫ്, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, തോമസ് ഐസക്കിന് നിങ്ങൾക്ക് ഒരു വിശദീകരണം കൊടുക്കാൻ നിങ്ങൾക്ക് ചിന്തയെ കൂട്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ടാവും, ആണല്ലെങ്കിൽ നിങ്ങളുടെ പഠന കോൺഗ്രസ്സിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുൻ മന്ത്രി ആലപ്പുഴക്കാരൻ ശ്രീ ജി സുധാകരൻ, നിങ്ങളുടെ പ്രിയങ്കരനായ റിയാസിനെതിരായി തൊടുത്തുവിട്ട ആരോപണങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഈ പുതുപ്പള്ളിയുടെ ഓരത്ത് കിടക്കുന്ന ചങ്ങനാശ്രീയുടെ അടുത്താണ് രാമങ്കരി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 200-ൽ പരം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐയിലേക്ക് കൂടുമാറിയത് 2 ദിവസം മുമ്പാണ്, പത്രങ്ങളിൽ വാർത്തയാണ്. സി പി എമ്മിനകത്ത് പിണറായി വിജയന്റെ രാജഭരണത്തിനെതിരെയും അദ്ദേഹത്തിന്റെ മകളുടെയും അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിനെതിരെയും ഉള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ അത് പൊള്ളിക്കുക തന്നെ ചെയ്യും, തീർന്നില്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആരെയാണ് വേട്ടയാടാൻ ശ്രമിച്ചത്? ഞങ്ങളുടെ യു ഡി എഫിന്റെ കാലത്ത് നിങ്ങൾ 2 പേരെ ടാർഗറ്റ് ചെയ്തു. മധ്യ കേരളത്തിൽ നിന്നും
നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഒരു നെടുഗായകന്മാരെ പോലെ വളർന്നു വന്ന ശ്രീ കെ എം മാണി സാറിനെ ആരോപണം ഉയർത്തി, കല്ലെറിഞ്ഞു, കള്ളനെന്ന് വിളിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ അധിക്ഷേപിച്ചു, അദ്ദേഹത്തിന്റെ വീടിനകത്ത് നോട്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ ബഡ്ജറ്റിനകത്തിട്ട് അടിച്ചും പിന്നെ തല്ലിയും അതിനകത്തിട്ട് വകവരുത്താൻ ശ്രമിച്ചു. കാലം മാറി, നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ആദ്യം നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു, അവിടെ തീരാതെ വന്നപ്പോ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു വന്ന് 14 ജില്ലകളിൽ ജനസമ്പർക്ക പരിപാടി നടത്തി, നെടുനായകത്തെ പോലെ ലോക റെക്കോർഡിട്ട് നിൽക്കുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നാൽ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പരിപ്പ് വേവില്ല എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോ നിങ്ങൾക്കറിയാം, കേരളത്തിലുടനീളം ഒരാളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ നിങ്ങൾ നാടകീയത വളർത്തി, നിങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ അദ്ദേഹത്തെ കൊത്തി കൊത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്കറിയാം കൊല്ലാക്കൊല ചെയ്തു. നിങ്ങളാണ് ശ്രീ കെ എം മാണി സാറിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ, ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവർ, കല്ലെറിഞ്ഞവർ, ബഡ്ജറ്റിനെ തകർത്തവർ, അല്ല പറയട്ടെ, ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം പുതുപ്പള്ളിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് എന്തിനാണ് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തുമുട്ടുകയാണ്? ശ്രീ അനിൽകുമാർ, സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യ. ശ്രീ അനിൽകുമാർ, സർക്കാർ ജീവനക്കാരന് നിവർത്തിയില്ല. ഇവിടുത്തെ സാധുക്കളായ മഞ്ഞ കാർഡുകാർക്കും ബി പി എല്ലുകാർക്കും നിങ്ങൾക്ക് കിറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് നിവർത്തിയില്ല. എന്നാൽ മന്ത്രിമാർക്കും MLA മാർക്കും 1000 രൂപയുടെ സൂപ്പർ കിറ്റ് KSRTC ഓടിക്കാൻ നിവർത്തിയില്ല. നിങ്ങളുടെ രാജാവിന് പറന്നു നടക്കാൻ ഹെലികോപ്റ്റർ. ഇവിടെ സാധുക്കൾക്കും പാവപ്പെട്ടവരും വേണ്ടിയിട്ട് നികുതി പണത്തുനിന്ന് പെൻഷൻ കുടിശ്ശികയാകുന്നു. കഞ്ഞിവെപ്പുകാരന് സ്കൂളിൽ കൊടുക്കാൻ കാശില്ല, നെൽകൃഷിക്കാരന് കാശില്ല, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്ത കുട്ടികൾക്ക് ചെവിയിൽ യന്ത്രം പുതുക്കാൻ കാശില്ല. നിങ്ങൾക്ക് രണ്ട് ക്ഷേമനിധികളിൽ നിന്നും 1700 കോടി രൂപ വീണ്ടും നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുന്നു, കടം കൊണ്ട് ജനങ്ങൾ പുറത്തുമുട്ടുന്നു. ശരി ശരി, ശ്രീ ഷഫീർ ഇത് ആദ്യ റൗണ്ടിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഈ കൃഷാസ് 2 മിനിറ്റ് അങ്ങേക്ക്, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീകുമാർ മറുപടി പറയുകയുണ്ടായി. ആരിൽ നിന്നാണ് അഭിനന്ദനങ്ങൾ ഈ സർക്കാരിന് കിട്ടിയതെന്ന്, പിന്നെ ഐസക് വിമർശനത്തിനുള്ള മറുപടിയും. അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ച ഈ പറഞ്ഞ വികസനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നടപ്പാക്കിയതാണ്. ഇവിടുത്തെ ഹൈവേ വികസനമാവട്ടെ, ഇപ്പം നാളെ ഞാൻ മനസ്സിലാക്കുന്നു കോട്ടയം മംഗലാപുരത്തുനിന്ന് കോട്ടയം വരെ 2-ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങാൻ പോകണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ചിന്താ വാരികയിൽ വന്നിട്ടുള്ള ലേഖനത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭരണയന്ത്രം തുരുമ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ആ യന്ത്രത്തിൻ്റെ സ്വിച്ചാണ് ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. ആ സ്വിച്ച് കേടുവന്നു എന്ന് പറയുമ്പോൾ, ഭരണയന്ത്രം തുരുമ്പിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് അദ്ദേഹം, ആരെയാണ് ശ്രീ തോമസ് ഐസക് ഉദ്ദേശിക്കുന്നത് എന്ന് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, കരുവന്നൂരിൽ നമ്മുടെ AC മൊയ്തീൻ ED മുമ്പാകെ എന്തുകൊണ്ട് ഹാജരായില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ചിന്താമാസിക നാളെ ഇറക്കിയതാണെങ്കിൽ പോലും ഇത്രയും അബദ്ധം ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഈ ദിവസം കൊണ്ട് ചിന്താമാസിക ഇറക്കിയിട്ട് അതിൽ ഇങ്ങനെ ഒരു ലേഖനവും വന്നിട്ട് എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുന്നതാണ് എനിക്ക്. അവസാന ഊഴം ശ്രീ അനിൽകുമാറിനും. ശരി, വേഗം വേഗം സാർ. ഷഫീർ പറഞ്ഞത് ഷഫീർ മുംബൈയിലെ ആർച്ച് ബിഷപ്പ് കാർഡിനാൾ ഓസ്വാൾഡ് അദ്ദേഹം പറഞ്ഞത് താങ്കളൊന്ന് മനസ്സിലാക്കണം. മണിപ്പൂർ വയലൻസ് ഇസ് നോട്ട് എ ഹിന്ദു ക്രിസ്ത്യൻ കോൺഫ്ലിക്ട് ബട്ട് എ ട്രൈബൽ കോൺഫ്ലിക്ട്. ശരി ശരി, ശ്രീ പൊടിപാറ എന്തായാലും വികാരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു അവസ്ഥ അന്തരീക്ഷം പുതുപ്പള്ളിയിൽ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ ചാണ്ടിയുമ്മനാണ് വിജയിക്കുന്നത് എങ്കിൽ വലിയ ഭരണവിരുദ്ധ വികാരം എന്ന അവകാശവാദവുമായി UDF ഇറങ്ങേണ്ടതുണ്ടോ? അത് വിജയത്തിൻ്റെ ഒരു മാർജിൻ അനുസരിച്ചിരിക്കും വേണു. അത് ഈ പറയുന്നത് പോലെ ഒരു കഴിഞ്ഞ തവണത്തെ 9000 നിന്ന് 10000 15000 ഒന്നും ആയാൽ അത്തരം അവകാശവാദങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. മറിച്ചത് 10000-ങ്ങളിലേക്കും 30000-ത്തിലേക്കും 40000-ത്തിലേക്കും ഒക്കെ കടന്നാൽ രാഷ്ട്രീയമായിട്ട് അതിന് പ്രസക്തിയുണ്ട്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച വാദങ്ങൾ ജനങ്ങൾ അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
അത് ഒരു തിരിച്ചറിവ് ഇടതുമുന്നണിക്ക് സമ്മാനിക്കുമെങ്കിൽ അവരിതുവരെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന പലതും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അതിൻ്റെ ഒരു ഒരു അടയാളമായിട്ട് കാണേണ്ടി വരും. മറിച്ച് നേരിയ മാർജിനുള്ളൊരു വിജയമാണെങ്കിൽ ഈ പറഞ്ഞ യു ഡി എഫിൻ്റെ അവകാശവാദങ്ങൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അതിനകത്ത് സഭാതർക്കത്തിൻ്റെ വിവിധ സഭകളുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. റബ്ബർ കർഷകരുടെ കാര്യത്തിൽ നടത്തിയ വാഗ്ദാനം പാലിക്കാത്തതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ പുതുപ്പള്ളിയിലെ ഇത്തവണത്തെ ജനവിധിയെ സ്വാധീനിക്കുന്നതായിട്ടുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് വികസനം മാത്രം മുന്നോട്ട് വെച്ച് അതിൻ്റെ ആ ഒരൊറ്റ വാദമുഖം മാത്രം മുഖവിലക്കെടുത്ത് അവിടെയുള്ള വോട്ടർമാരെല്ലാ എല്ലാം മറന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രി ഉത്തരം പറയാത്ത വിഷയങ്ങൾ, റബ്ബർ കർഷകരോടുള്ള വഞ്ചന, സർക്കാർ ജീവനക്കാരുടെ 18 ഡിഎ കുടിശ്ശിക, ഇത് ഇങ്ങനെ പെൻഷൻകാരുടെ ഡിഎ കുടിശ്ശിക, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ അവിടെ ഉള്ളപ്പോൾ ശരി അവസാനമായി ഇസ്രായേൽ കുമാർ മറികടന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ബി ആർ എമ്മും അതുപോലെ തന്നെ ശ്രീ പൊടിപാറ എല്ലാം പറഞ്ഞു കേട്ടാൽ യു ഡി എഫ് അംഗം കുതിച്ചു കയറുകയല്ലേ, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൂടെ കിട്ടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് അവസാനം ബി ജെ പി അല്ലെങ്കിൽ ഇവർ പിടിച്ചു വാങ്ങിച്ചിരിക്കുന്നത്. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വർഗീയവാദികളുടെ പിന്തുണ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ അവസാനം നിങ്ങൾ വേണ്ടെന്ന് പറ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറയട്ടെ, എന്റെ സമയം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, റബ്ബർ കൃഷിക്കാരുടെ കാര്യം പറഞ്ഞ സഖാവ് പിണറായിയാണ് ആസിയങ്കര എന്റെ സമയത്ത് ഇടപെടരുത് ആസിയൻ കരാറിനെ കുറിച്ച് പറഞ്ഞത് സഖാവ് പിണറായിയാണ്, ആസിയൻ കരാറിനെ കുറിച്ച് പറഞ്ഞത് പിണറായി വിജയനാണ്, നിങ്ങളാരുമല്ല. അത് ഉണ്ടാക്കി വെച്ച ഒരു പുതുപ്പള്ളി ജനങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളെ കൈകാര്യം ചെയ്യാൻ. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, ഡി എ, ഇതൊക്കെ കൊടുത്ത ആളുകളാ യു ഡി എഫുകാർ. ഇതൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇതൊക്കെ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർ മറന്നു പോകുമോ? അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്, പിന്നെ നിങ്ങളെന്തിനാ ഈ കുടുംബത്തിൽ സ്ഥാനാർത്ഥിയെ പിടിച്ചത്? ആ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് നാട്ടിലെ ആളുകൾ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കൂടുതലുള്ള ആദരവുകൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പിന്നാലെ ഇല്ല എന്നതിനെ കുറിച്ചുള്ള വസ്തുതകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇവിടെ ശ്രീ പൊടിപാറ സാറ് പറഞ്ഞ പോലെ വികസനം മാത്രം, വികസനം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ വികസനത്തിൽ സ്കൂളുണ്ട്, ഞങ്ങളുടെ വികസനത്തിൽ ആശുപത്രിയുണ്ട്, ഞങ്ങളുടെ വികസനത്തിൽ വീടുകൾ കൊടുക്കുന്ന ക്ഷേമ പദ്ധതികളുണ്ട്. പട്ടിണിയില്ലാത്ത കേരളം ഞങ്ങളുടെ വികസനമാണല്ലോ. വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥ ഞങ്ങളുടെ കേരളമാണല്ലോ. KFO നടപ്പാക്കൽ ഞങ്ങളുടെ കേരളമാണല്ലോ. ഈ കേരളമെന്ന് കേട്ടാൽ അതിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷം വികസന വിരുദ്ധ. ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് ആവശ്യപ്പെട്ടു. ഒറ്റ കാര്യം കൂടി, ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെയും ഈ പറയപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് പുതുപ്പള്ളിയിൽ വേണ്ട. ശരി, പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് പുതുപ്പള്ളിയിൽ വേണ്ട. ഞാൻ ഇടപെടുന്നു. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു.